ത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു സത്യവളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ തുടർമാനമായി ബൈബിൾ പഠനമാണല്ലോ നാം നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം വരെ എബ്രായ ലേഖനത്തിൻ്റെ ഒരു പഠനം നമുക്ക് നടത്തുവാനായിട്ടിടയായി ഇന്ന് ബൈബിളിലെ മറ്റൊരു പുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം നമുക്കറിയാം ബൈബിള് അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തെ പഴയ നിയമം പുതിയ നിയമം എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുതിയ നിയമത്തിലെ ഈ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ സുവിശേഷ പുസ്തകങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് സുവിശേഷ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ് നാല് എഴുത്തുകാരാൽ എഴുതപ്പെട്ട നാല് ചരിത്ര പുസ്തകങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ജീവിതം മരണം അടക്കം പുനരുദ്ധാനം എന്നിങ്ങനെയുള്ള ചരിത്രമാണ് ഈ നാല് പുസ്തകങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നിങ്ങനെ നാല് വ്യക്തികളാൽ എഴുതപ്പെട്ട നാല് പുസ്തകങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള അപ്പോസലോ പ്രവൃത്തികൾ അത് ചരിത്ര പുസ്തകമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശേഷം സ്വർഗാരോഹണം ചെയ്തു പിന്നീട് പുതിയ നിയമസഭ ഇവിടെ ആരംഭിച്ചു ആ സഭയുടെ ഒന്നാം നൂറ്റാണ്ടിലെ ചരിത്രമാണ് അപ്പോസലോ പ്രവർത്തികളുടെ പുസ്തകത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നീടുള്ള ഇരുപത്തി ഒന്ന് പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ദൈവസഭയ്ക്കുള്ള നിർദ്ദേശങ്ങളും സഭയുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ ആലോചനകളും ഉപദേശ സത്യങ്ങളുമൊക്കെ ആ ലേഖനങ്ങളിലൂടെ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് പിന്നീട് നാം കാണുന്നത് ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകമാണ് ആ പുസ്തകത്തെ പ്രവചന പുസ്തകം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ നമുക്ക് നാലായിട്ട് വിഭജിക്കാം നാം പഠിക്കുവാനായിട്ട് പോകുന്ന യോഹനാൻ്റെ സുവിശേഷം അതിൽ ആദ്യത്തെ ഗണത്തിൽ പെടുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളിലൊന്നാണ് ഈ നാല് സുവിശേഷ പുസ്തകങ്ങളെ നാല് വ്യക്തികളാൽ എഴുതപ്പെട്ടു എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ പലതിലും ഒരേ സംഭവങ്ങൾ ആവർത്തിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് പുസ്തകങ്ങളിൽ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ നാല് പുസ്തകങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ അനേക സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത സംഭവങ്ങളാണ് കൂടുതലും എന്നാൽ അതിനകത്തും പറഞ്ഞിട്ടുള്ള ചുരുക്കം ചില സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ മിക്ക അധ്യായങ്ങളിലും കാണുന്ന മിക്ക സംഭവങ്ങളും മറ്റു മൂന്ന് സുവിശേഷങ്ങളിലും കാണാത്തവയാണ് അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് പുസ്തകങ്ങളെ പാരലൽ ഗോസ്പൽസ് അല്ലെങ്കിൽ സിനോട്ടിക് ഗോസ്പൽസ് സമാന്തര സുവിശേഷങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ യോഹനൻ്റെ സുവിശേഷം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ നാല് വ്യക്തികളാൽ ഇത് എഴുതപ്പെടുമ്പോൾ നാല് എഴുത്തുകളുടെയും പ്രധാന ഉദ്ദേശം വ്യത്യസ്തമാണ് ആദ്യത്തെ പുസ്തകമായ മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തു രാജാവ് എന്നുള്ള വിഷയത്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് തൻ്റെ രാജ്യത്വം അതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുക മർക്കോസ് യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുമ്പോൾ ദാസൻ എന്നുള്ള ഒരു ആശയത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് യേശുക്രിസ്തുവിൻ്റെ ദാസ്യത്വം മൂന്നാമത്തെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുക യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ പൂർണ്ണ ദൈവമായിട്ടാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇരുപത്തിയൊന്ന് അധ്യായങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിനുള്ളത് ആ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളും നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ ആശയത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അത് തെളിയിക്കുന്നതിനാവശ്യമായ സംഭവങ്ങളാണ് അതിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിന്ന് ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളൊന്ന് വായിച്ച് അല്പമായിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കാം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏതാനും ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് യേശു ഒരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട് അത് യോഹന്നാൻ്റെ എഴുത്തുകളിൽ മാത്രം കാണുന്ന ഒരു പേരാണ് യേശു വിവിധ നാമങ്ങൾ വിവിധ ടൈറ്റിലുകൾ പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം ദൈവപുത്രൻ മനുഷ്യപുത്രൻ ഏകജാതനായ പുത്രൻ ഇങ്ങനെയൊക്കെയുള്ള പല ടൈറ്റിലുകളും നമുക്ക് കാണാം അതിൽ യോഹന്നാൻ കൊടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് വചനം എന്നുള്ളത് ഇവിടെ ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് വചനം എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ കൂട്ടമാണ് ഒരാശയത്തെ വെളിപ്പെടുത്താനാണ് വാക്കുകളും വചനവുമൊക്കെ നാം ഉപയോഗിക്കുന്നത് ഇതേക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് ഓർപ്പിക്കാം വചനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയം ഓഫ് മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുത്തുവാനുള്ള ഒരു മാധ്യമമാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ കുറേ ആശയങ്ങളുണ്ട് ഞാൻ ആ ആശയങ്ങൾ നിങ്ങളുടെ മുൻപിൽ എങ്ങനെയാണെന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ മുൻപിലൊന്ന് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് അതിന് വചനം ഉപയോഗിക്കണം വാക്കുകളിലൂടെ മാത്രമേ എനിക്കത് നിങ്ങളുടെ മുൻപാകെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വചനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയം ഓഫ് മാനിഫെസ്റ്റേഷൻ രണ്ടാമത് വചനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെളിപ്പെടുത്തുന്നു ഉള്ളിലുള്ള ആശയങ്ങളെ അത് പുറത്തു കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല എൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ നിങ്ങളിൽ എത്തിക്കുക കൂടെ ചെയ്യുകയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അത് നിങ്ങളിൽ എത്തണമെങ്കിൽ ഞാൻ വചനം ഉപയോഗിക്കണം ഞാൻ വാക്കുകൾ ഉപയോഗിക്കണം സോ ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൂന്നാമത് നാം കാണുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് റെവലേഷൻ അത് എന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെയും എന്നിൽ നിന്ന് പുറത്തു വരുന്ന ആശയങ്ങളിലൂടെയുമാണ് എന്നെ നിങ്ങൾക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് എൻ്റെ സംസ്കാരം എങ്ങനെയുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളിലൂടെയാണ് സോ ഇറ്റ്സ് എ മെതേഡ് ഓഫ് റവലേഷൻ ഇങ്ങനെ വചനം എന്ന ആ പേരിലൂടെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇറ്റ്സ് എ മീഡിയം ഓഫ് മാനിഫെസ്റ്റേഷൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെതേഡ് ഓഫ് റവലേഷൻ ഇത് യേശുക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള ഒരു പേരാണ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഞാൻ ഓർപ്പിച്ചു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വചനം എന്ന പേരിലൂടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ ദൈവത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുക ദൈവത്തെ ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തിയിരിക്കുക ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവ് മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക ദൈവം എങ്ങനെയുള്ളവനാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതും മനുഷ്യർക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് ആശയങ്ങളും ദൈവം ആരാണെന്നും എങ്ങനെയുള്ളവനാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളവനാണെന്നും വെളിപ്പെടുത്തി ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യരിൽ എത്തിച്ചു കൊടുക്കുക ആ അർത്ഥത്തിലാണ് വചനം എന്ന പേര് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാം വായിച്ച ഈ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ അഞ്ച് പ്രത്യേകതകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ ആ വാചകം തന്നെ നാം ഒന്ന് ശ്രദ്ധിക്കുക ആദിയിൽ വചനം ഉണ്ടായിരുന്നു ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് വചനം എന്നു മുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇൻ ദ ബിഗിനിങ് എന്നാണ് പറയുന്നത് ്രം ദ ബിഗിനിങ് എന്നല്ല ആരംഭം അന്ന് മുതൽ തുടങ്ങി എന്നല്ല പറയുന്നത് എന്ന് പറയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ ദാറ്റ് ബിഗിനിങ് ആരംഭത്തിൽ ആരുണ്ടായിരുന്നു വചനം ഉണ്ടായിരുന്നു അപ്പം ആരെങ്കിലും പറയുകയാണ് ലോകം തുടങ്ങിയിട്ട് ഇത്ര വർഷമായി അന്നാണ് തുടങ്ങിയത് അന്നു മുതൽ യേശുക്രിസ്തുവുമുണ്ടായിരുന്നു എന്ന് അല്ല ഇവിടെ പറയുന്നത് എന്ന് ലോകം തുടങ്ങി എന്ന് പറയുന്നു ആ ആരംഭത്തിൽ ഇൻ ദാറ്റ് ബിഗിനിങ് ദ വേൾഡ് വാസ് എക്സിസ്റ്റഡ് ആ ആരംഭത്തിൽ വചനം ഉണ്ടായിരുന്നു അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നിത്യതയെ ആണ് സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തു മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നു അത് ഏകദേശം രണ്ടായിരത്തോളം വർഷങ്ങളായി ബേദലഹീമിൽ ഒരു ശിശുവായി ജനിച്ചത് പക്ഷേ ആ ജനനത്തിലൂടെ അല്ല യേശുക്രിസ്തു ആരംഭം കുറിക്കപ്പെട്ടത് അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകമുണ്ടാകുന്നതിനു മുൻപ് സകലത്തിൻ്റെയും സൃഷ്ടാവായി ആരംഭത്തിൽ തന്നെ ഇൻ ദാറ്റ് ബിഗിനിങ് ആദിയിൽ വചനമുണ്ടായിരുന്നു ബൈബിളിൽ തന്നെ ഈ നിലയിൽ ആദി അല്ലെ ആരംഭം എന്ന ആ പ്രയോഗത്തോടെ ആരംഭിക്കുന്ന ഏതാനും ചില പുസ്തകങ്ങളുണ്ട് ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ അങ്ങനെയാണല്ലോ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അവിടെ പറയുന്ന ആദി അവിടെ പറയുന്ന ബിഗിനിങ് എന്തിൻ്റെ ആരംഭമാണ് സൃഷ്ടിയുടെ ആരംഭമാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിലേക്ക് വരുമ്പോഴും ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആദി മുതലുള്ളതും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അവിടെയും പറയുന്ന ആ ആരംഭം എന്തിനെക്കുറിച്ചുള്ള ആരംഭമാണ് അവിടെ തന്നെ എഴുത്തുകാരൻ യോഹന്നാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും തൊട്ടതുമായ കാര്യങ്ങൾ അപ്പോൾ എന്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് എന്നാൽ ഇവിടെ യോഹന്നൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യതയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് നാം എന്താ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ആദിയും അന്തവും യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ ആരംഭമില്ലാത്തവൻ അതാണ് യേശു ക്രിസ്തുവിലെ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത ആ വാക്യത്തിൽ നാം വായിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു നിത്യനാണ് അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രത്യേകത കാലത്തോട് ടൈമിനോട് ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ബന്ധം ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ ടൈ എന്താണ് കാലത്തോട് ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ബന്ധം യേശുക്രിസ്തു നിത്യനാണ് എന്നുള്ളതാണ് അതാണ് ഇവിടെ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തതും അതേ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട് വചനം ദൈവത്തോട് കൂടെയായിരുന്നു അപ്പോൾ വചനത്തെ കൊടുത്തിട്ടുള്ള ഒരു പേരാണ് ഇവിടെ പറയുന്നു ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു അപ്പോൾ ദൈവത്തോടു കൂടെ മറ്റൊരു വ്യക്തിത്വം കൂടെ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ബഹുത്വത്തെ അല്ലേ സൂചിപ്പിക്കുന്നത് ഒരു പ്ലുറാലിറ്റി ആ ദൈവത്തോടു കൂടെ മറ്റൊരു വ്യക്തി കൂടെ ആ മറ്റൊരു വ്യക്തിയായി വചനത്തെ യേശുക്രിസ്തുവിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് എന്താ അതിൻ്റെ അർത്ഥം ദൈവീക തൃത്വത്തിൽ ഒരുവനാണ് വചനം അഥവാ കർത്താവായ യേശു ക്രിസ്തു ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ ഗാഡ് ഹഡ് ദൈവത്വത്തോടുള്ള തൻ്റെ ബന്ധം എന്താണ് ബന്ധം ദൈവീക തൃത്വത്തിലെ ഒരുവനാണ് വചനം അഥവാ കർത്താവായ യേശു ക്രിസ്തു ബൈബിള് വെളിപ്പെടുത്തുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഉപദേശ സത്യം കൂടിയാണ് തൃത്വം എന്ന് പറയുന്നത് ഒരു ചിലർ ചിന്തിക്കും ത്രിത്വമെന്നോ ത്രിയേക ദൈവമെന്നോ ഒക്കെയുള്ള പേര് ബൈബിളിൽ അങ്ങനെ തന്നെ കാണുന്നില്ലല്ലോ എന്ന് ശരിയാണ് എന്നാൽ ബൈബിൾ ശരിയായ നിലയിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ബഹുത്വത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആരംഭം മുതൽ നമ്മൾ ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു ദിവസമെന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ ഒരു ബഹുത്വമുണ്ട് സന്ധിയായി ഉഷസുമായി ഒന്നാം ദിവസം എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നാം ദിവസം എന്ന് പറയുന്നതിനകത്ത് ദർ ഇസ് എ പ്ലുറാലിറ്റി രണ്ട് ഘടകങ്ങളുണ്ട് ഒരു സന്ധ്യയുമുണ്ട് ഒരു വിഷസുമുണ്ട് അല്ലെങ്കിൽ ഒരു രാത്രിയുമുണ്ട് ഒരു പകലുമുണ്ട് രണ്ടും കൂടെ ചേരുന്നതാണ് ഒരു ദിവസം കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പുരുഷനും സ്ത്രീയും രണ്ട് വ്യക്തികളാണ് പക്ഷെ അതേക്കുറിച്ച് പറയുന്നത് അവർ ഏകദേഹമായി തീരും എന്നാണ് ഏകദേഹം ആ ഏകദേഹം എന്ന് പറയുമ്പോൾ ആ ഏക എന്നുള്ളതിനകത്ത് ഒരു ബഹുത്വമുണ്ട് ഒരു പുരുഷനുമുണ്ട് ഒരു സ്ത്രീയുമുണ്ട് അപ്പോൾ ഈ ഒരു ബഹുത്വം ഒന്നിനകത്തുള്ള ആ ബഹുത്വത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ തന്നെ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ് ദൈവത്വത്തോടുള്ള ബന്ധത്തിലും അതങ്ങനെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു ആ ദൈവത്വത്തോട് ത്രിത്വത്തോടുള്ള യേശുക്രിസ്തുവിൻ്റെ ബന്ധം മൂന്നാമത്തെ പ്രത്യേകത അതും ഒന്നാമത്തെ വാക്യത്തിൽ തന്നെയാണ് നാം കാണുന്നത് ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദാറ്റ് ട്രിനിറ്റി ആ ത്രിത്വത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം എന്താണ് മൂന്നാമത്തെ വാചകം ഒന്നാം വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക വചനം ദൈവമായിരുന്നു അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് തന്നെ അവിടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാം വാക്യം ഇവിടെ ആരംഭിക്കുന്നത് വചനം ദൈവമായിരുന്നു യേശുക്രിസ്തു ദൈവം നമുക്കറിയാം ഇതേ അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നുണ്ട് ആ വചനമാണ് ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നതും മനുഷ്യാവതാരം എടുത്ത് വന്നതും ജഡത്തിൽ വന്ന് നമ്മുടെ ഇടയിൽ പാർത്തതും ആ പാർത്തത് ആ ജഡത്തിൽ വെളിപ്പെട്ടത് ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ടായിരുന്നു അടുത്ത ദിവസങ്ങൾ താഴോട്ട് വരുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് നാം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മൂന്നാമത് നാം കാണുന്നത് യേശുക്രിസ്തു ദൈവം എന്നുള്ളതാണ് അത് നേരിട്ട് പറയുന്ന നിരവധി വാക്യങ്ങൾ ബൈബിളിലുണ്ട് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം തോമസ് ലിഹ പറയുന്നുണ്ട് അത് നാം അങ്ങനെ തന്നെ അവിടെ വായിക്കുന്നുണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ തീത്തൂസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ മഹാദൈവം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ സത്യദൈവം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം സർവശക്തിയുള്ള ദൈവം എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റോമാലേഖനം ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം സർവത്തിനും മീത ദൈവം എന്ന് ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പഴയ നിയമത്തിലോ യശയാ പ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തൊഴിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഹീസ് ദ മൈറ്റി ഗോഡ് അവൻ വീരനാം ദൈവമാണ് ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നേരിട്ട് സൂചിപ്പിക്കുന്ന നിരവധി വാക്കുകള് വാക്യങ്ങള് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ പ്രവൃത്തികളിലൂടെ തൻ്റെ അവകാശവാദങ്ങളിലൂടെ ഒക്കെ യേശു ക്രിസ്തു താൻ ദൈവമാണെന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഒരു യഹൂദ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പുസ്തകം കൂടിയാണല്ലോ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു വ്യക്തി തന്നെത്താൻ ദൈവത്തോട് സമമാക്കുക എന്ന് പറയുന്നത് താൻ ദൈവപുത്രനാണെന്ന് പറയുക വഴിയാ ദൈവം എൻ്റെ പിതാവ് എന്ന് അവകാശപ്പെട്ടാൽ താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അവകാശപ്പെടുകയാണ് ആ അവകാശവാദത്തിലൂടെ താൻ തന്നെ തന്നെ ദൈവത്തോട് സമമാക്കുകയാണ് ഇതാണ് യഹൂദന്മാർ കരുതിയിരുന്നത് അങ്ങനെ തന്നെ യേശുക്രിസ്തു അവകാശപ്പെടുന്നത് മുൻപോട്ട് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട് അപ്പോൾ യോഹന്നൻ്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് എന്ന് ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒന്നാം വാക്യത്തിൽ കാണുന്ന മൂന്നാമത്തെ ആശയം ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ ട്രിനിറ്റി ഹീസ് വൺ എമംഗ് ദ ട്രൈവിൻ ഗോഡ് ദൈവിക തൃത്വത്തിലെ ഒരുവൻ ദൈവം അങ്ങനെ തന്നെ യേശു കുറിച്ച് അവിടെ വിശേഷിപ്പിച്ചിരിക്കുക അടുത്ത നാലാമത്തെ ബന്ധം അടുത്ത വാക്യങ്ങൾ നാം കാണുന്നു മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല ആ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ സൃഷ്ടാവായിട്ട് നാം കാണുകയാണ് ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ആരാണ് ഹീസ് ദ ക്രിയേറ്റർ ഇവിടെ എന്താണ് നാം വായിക്കുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല മുൻപോട്ട് വരുമ്പോൾ ആ ആശയം ബൈബിൾ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് കൊലോശലേഖനം ഒന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ അവൻ സകല സൃഷ്ടിയുടെയും കാരണഭൂതനാണെന്നും സകല സൃഷ്ടിയുടെയും ആരംഭമാണെന്നും ഒക്കെ പറഞ്ഞ് യേശുക്രിസ്തു സൃഷ്ടാവ് എന്നുള്ള ആശയത്തെ വളരെ വ്യക്തമായി ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സൃഷ്ടികളോടുള്ള ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തത് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഏത് ജീവൻ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല അപ്പോൾ അഞ്ചാമത്തെ ബന്ധം നമ്മളോടുള്ള ബന്ധമാണ് ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു മെൻ മനുഷ്യരോട് നമ്മോടുള്ള യേശുക്രിസ്തുവിൻ്റെ ബന്ധം എന്താ നമ്മോടുള്ള ബന്ധം നമ്മോടുള്ള ബന്ധത്തിൽ ഹീസ് ദ ലൈറ്റ് ടു ദ ഹോൾ ഹ്യൂമാനിറ്റി സകല മനുഷ്യവർഗത്തിനും താൻ വെളിച്ചമായി വന്നവനാണ് എന്താണ് മനുഷ്യന് കൊടുത്ത വെളിച്ചം ആ വെളിച്ചത്തെക്കുറിച്ചും ഇവിടെ പറയുന്നത് അവനിലുണ്ടായിരുന്ന ജീവനാണ് മനുഷ്യരുടെ വെളിച്ചമായി മാറിയത് അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അപ്പം ഇരുളിൽ പ്രകാശം നൽകുന്ന മനുഷ്യരെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന യഥാർത്ഥ വെളിച്ചമായി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു ആ വെളിച്ചം നമുക്ക് പകർന്നു തന്നത് അവനിലുണ്ടായിരുന്ന ജീവനാണ് അതേതാണ് ആ ജീവൻ ദൈവീക ജീവൻ ദൈവീക ജീവനാണ് നമ്മിലേക്ക് പകർന്നു തന്നത് അത് നമ്മിലേക്ക് പകർന്നു തന്നപ്പോൾ നാം വെളിച്ചമുള്ളവരായി മാറി എന്താ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അടുത്ത് താഴോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്ന് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വേറെ എത്രയോ വാക്യങ്ങൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആ നിലയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തൊക്കെ വണ്ണം യേശു ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ് അപ്പോൾ യേശു ക്രിസ്തുവിനെ വെളിച്ചമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ മുമ്പോട്ട് വരുമ്പോൾ അത് തെളിയിച്ചിട്ടുണ്ട് വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇവിടെ ഞാൻ പറയട്ടെ യേശുക്രിസ്തുവിലുള്ള ജീവൻ ആ ദൈവിക ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി മാറി അങ്ങനെ അഞ്ചു ബന്ധങ്ങളാണ് അഞ്ചു പ്രത്യേകതകളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദ റിലേഷൻ ഓഫ് ക്രൈസ് ടു ദ ട്രൈ ഹിസ് ദണൽ വൺ നിത്യനായവൻ ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ ഗാഡ് ഹെഡ് ഹീസ് വൺ ഓഫ് ദ ഹോളി ട്രിനിറ്റി മൂന്നാമത്തെ ബന്ധം ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദാറ്റ് ട്രിനിറ്റി ഹിസ് ദ വെരി ഗോഡ് നാല് ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ യൂണിവേഴ്സ് ഹി സ് ദ ക്രിയേറ്റർ ദ റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ ഹോൾ ഹ്യൂമാനിറ്റി ഹി ഈസ് ദ ലൈറ്റ് ടു ദ ഹോൾ ഹ്യൂമാനിറ്റി അതെ ഈ അഞ്ച് പ്രത്യേകതകളും അവൻ നിത്യനാണ് തൃത്വത്തിലെ ഒരുവനാണ് പൂർണ്ണ ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവാണ് മനുഷ്യരുടെ വെളിച്ചമാണ് ഈ അഞ്ച് പ്രത്യേകതകളും എന്തിനാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന അഞ്ച് പ്രത്യേകതകളാണ് അങ്ങനെ യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള ആ ആശയത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ പിന്നെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ആ ദൈവത്താൽ ഐക്യപ്പെട്ട യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ് ഏതാനും വാക്യങ്ങൾ പറയുന്നത് വീണ്ടും ആ യേശുക്രിസ്തുവിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നാം ഇത്രയും മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ചില സത്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യേശുക്രിസ്തു ദൈവം ആ ആശയത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ വിശദീകരണവും ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തുടരാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ